Hello friends, ellarkkum pudhiya oru video ilekku swagatham. Appo nammal innu vazhakoombu vechittulla oru thoran aanu thayaarakkan povunnathu. Appo ee vazhakoombu nammal nammude bhashanathil ulpeduthunnathu oru paadu gunam cheyyunnathaanu nammude shareerathine. Appo namukku idu ini engane thayaarakkaanu video ilekku pogam. Appo njan ivide oru vazhakoombu eduthittundu. Appo adinte poram tholiyokke onnu kalanjittu kattiyulla tholiyokke kalanjittu idu kazhugi eduthirikkunnathaanu. അപ്പോൾ ഇതിൽ വലിയ കയ്പൊന്നുമില്ല അതിൻ്റെ ഒരു പൂവ് എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ അതിന് കയ്പൊന്നുമില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അരിഞ്ഞതിന് ശേഷം ചിലർ ഉപ്പുവെള്ളത്തിലിട്ടിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മുഴുവൻ വാഴിച്ചിട്ട് നമുക്ക് മൊത്തം ഇങ്ങനെ കൊത്തി അരിഞ്ഞാനേ എടുക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് അരിയുന്ന സമയത്ത് വേണമെങ്കിൽ കയ്യിൽ ഒരു അല്പം എണ്ണ തടവി കൊടുത്താൽ കറയാകാതിരിക്കും അപ്പോൾ വേണമെങ്കിൽ കയ്യിൽ ഒരു അല്പം എണ്ണ തടവി കൊടുക്കാം ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം കയ്യിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കുക അപ്പോൾ ഇതിലെ കറയുണ്ടെങ്കിൽ ആ കറ ഒരു നൂല് പോലെ ചുറ്റിയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ നൂല് പോലെയുള്ള സാധനം എടുത്ത് മാറ്റാം അപ്പോൾ ഇതാ ഇതുപോലെ കറ നമ്മുടെ കയ്യിൽ നൂല് പോലെ ചുറ്റി വരും അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റിക്കളയാം ഇങ്ങനെ ഇത് നമുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഞാനിത് ഉപ്പുവെള്ളത്തിലൊന്നും ഇട്ടെടുക്കുന്നില്ല ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ നമുക്ക് എടുക്കാം ആ തേങ്ങ നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഇടത്തരം ചെറിയ ഉള്ളിയാണ് ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 2 പച്ചമുളക് വെളുത്തുള്ളി അല്ലി ഒരു 5 എണ്ണം അപ്പോൾ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സർ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു 1/2 teaspoon ജീരകം വേണം നല്ല ജീരകമാണ് അപ്പോൾ ഒരു 1/2 teaspoon ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 teaspoon ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അപ്പം ഒരുപാട് വെള്ളം വേണ്ട ഒന്ന് അതൊന്ന് ചതച്ചെടുക്കാനുള്ള ഒരു വെള്ളം മതി ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല അപ്പം നമുക്കിനി ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം ഒരു 1/2 teaspoon കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളെ അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് ആ മിക്സിയുടെ ജാറിൽ തന്നെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മൊത്തം അരപ്പും ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരപ്പ് വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അരപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വരും ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പാരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ വാഴക്കൂമ്പ് നമുക്ക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് പറയും അങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 minutes ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു 15 minutes നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ അതിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ട് വെന്ത് വരും അരപ്പെല്ലാം ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് വരും ഇടയ്ക്കൊന്ന് ഞാനെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വീണ്ടും ഞാനത് അടച്ചൊന്ന് വേവിക്കുകയാണ് വീണ്ടും ഒരു 5 minutes കഴിഞ്ഞൊന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ആ ഒഴിച്ച വെള്ളവും അരപ്പും എല്ലാം കൂടെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ട് ആ വാഴക്കൂമ്പ് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ അതിൻ്റെ വെള്ളമൊന്നും ഒട്ടും ഇല്ലാണ്ട് നല്ലതായിട്ട് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി നമുക്ക് ഈ ഒരു വാഴക്കൂമ്പ് തോരന് എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ ഇതിലൊട്ടും വെള്ളമൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഇതിലൊട്ടും വെള്ളമയമില്ല ഞാനിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്
അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. നന്ദി.